അവിടെ നോക്കുന്നേ വേണ്ട, അവിടെ ഹാളിൽ നിന്ന് കല്യാണം പോലെ ഭയങ്കര ബഹളം അവിടെ. ഓ അല്ല, നാളെ മലയ്ക്ക് പോകുന്ന പറഞ്ഞിട്ട് അതിന്റെ ഒരുക്കങ്ങളൊന്നും കാണുന്നില്ലല്ലോ. എല്ലാം ഏർപ്പാടാക്കിട്ടുണ്ട് മാമ. അതാ ഞാൻ ഈ എടുത്തെടുത്ത് ചോദിക്കുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ടെൻഷൻ ഇല്ലായിരുന്നു. എന്നാ മാമ, നാളെ കഞ്ഞി വരുത്തു. അല്ല, സാധനങ്ങളൊക്കെ മേടിച്ചോ? അതൊക്കെ വാങ്ങണം. ഇന്ന് വൈകിട്ട് ഭജനപ്പാട്ട്. അതെപ്പോ തുടങ്ങും? അതിപ്പോ ആളൊക്കെ ഏർപ്പാടാക്കണം. അപ്പൊ അതുകൊണ്ട് റെഡിയായില്ലേ? അല്ല, ഈ കെട്ടിനുള്ള സാധനമെങ്കിലും വാങ്ങിയോ? അത് വാങ്ങണം, ഞാൻ പോയി വാങ്ങിട്ട് വരും. അപ്പൊ ഈ പറഞ്ഞത് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ബാലൻസ്വാമി എന്തോന്നാ ഏർപ്പാടാക്കിയത്? എടീ, മാല ഇട്ടിട്ട് ഇവൻ ഒരു മാറ്റവും ഇല്ലല്ലേ. ബാലുവിനെ കൊണ്ട് അയ്യപ്പന്റെ അടുത്ത് ഇരുത്തിയാ പോലും ബാലുദാ ഇങ്ങനെ തന്നെ ഇരിക്കും, ഒറ്റ മാറ്റം ഉണ്ടാവില്ല. ബാലുസ്വാമി എന്തെങ്കിലും പറഞ്ഞു? ബാലുസ്വാമി ഗുരുസ്വാമി വന്നല്ലേ, ഞാൻ പറഞ്ഞ ഏർപ്പാടാക്കിയാണ്. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇവിടെ വരും. പിന്നെ നീ ഏർപ്പാടാക്കിയിട്ട് വേണം ഏവം വരാൻ. എടാ, ശങ്കരനല്ലേ എല്ലാ കാലവും ഇവിടെ ഗുരുസ്വാമി. എന്നെ ഇവൻ വിളിച്ചതൊന്നുമല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചു. ഗുരുസ്വാമി, നാട്ടില് കെട്ടു നിറയൊന്നുമില്ലേ? കൊള്ളാം, ഭയങ്കര തിരക്കല്ലേ, നിന്ന് തിരിയാ സമയമില്ല. അയ്യോ, ഭയങ്കര തിരക്ക്, നിന്നീരാ സമയമില്ല. എന്നാ വിളിച്ച് ചോദിച്ചേക്കണ്? എടേ ബാലു, നീ മലയ്ക്ക് പോകണ്ടേ? ഞാൻ ഗുരുസ്വാമിയായിട്ട് വട്ടട ചോദിച്ചതാണ്. അല്ല സ്വാമി, പിന്നൊരു കാര്യം പറയാം. ഈ ഗുരുദക്ഷിണ തരണത് കകലം കൂട്ടിയിട്ടുണ്ട്. ഗുരുദക്ഷിണ പറഞ്ഞത് നമ്മൾ അറിഞ്ഞു തരണതല്ലേ? നിങ്ങൾ അറിഞ്ഞു തന്നാൽ എത്ര തരണമെന്ന് ഞാൻ പറയും. അറിഞ്ഞു തരാം കേട്ടാ. വാ, നമുക്ക് സാധനം ലിസ്റ്റ് ഇടാം. വാ, പിന്നെ വൃതമൊക്കെ പിടിച്ചാ? വൃത്തി ഒന്നാം തീയതി മുതലേ ഞാൻ കഠിന വൃതമായിരുന്നു. എങ്ങനെ? അല്ല, അതെനിക്ക് പറ്റിയില്ലേ. ഞാൻ ഒരാഴ്ച കൊണ്ടാണ് വൃതം. ഒന്നുകൂടെ കടുപ്പിച്ചു വെച്ചാൽ ഇന്നലെ എടുത്തിട്ട് വന്നു. ശരി, അങ്ങനെ ഞാൻ നിന്റെ അടുക്കളത്തണം പറയാ. ഇല്ല ഇല്ല, വൃതമൊക്കെ എടുത്തിട്ടുണ്ടോ? ആ വൃതം ഇങ്ങനെ എടുക്കും വൃതം. ആ മോളെ, തമ്പിച്ചേട്ടൻ വരുമെന്ന് പറഞ്ഞിട്ട് വരുമോ? ചിലപ്പോ പറ്റുകയാണെങ്കിൽ അച്ഛനും അമ്മയും കൂടി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും കൂടെ ഈ പിള്ളേരുടെ കൂടെ മാലയിട്ട് ശബരിമല പോവരുതായിരുന്നു? ഇനി നമുക്ക് രണ്ടു പേർക്കും കൂടി അടുത്ത വർഷം മലയാട്ടാ. ഫസ്റ്റ് ഈ വയ്യാത്ത മുട്ടും വെച്ചോണ്ട് ഞാൻ മല കയറാനാ. ഇല്ലയോ, തെങ്ങേ കയറുന്ന അത്രയും പാടണ്ട കൂടി മലയാട്ടാ. അണ്ണ, ഇതെന്തോ ലിസ്റ്റ് ഉണ്ട്, കെട്ടുകയറുന്ന സാധനങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ജെടി, നീ ഇത് കടയിച്ചെന്ന് പറഞ്ഞാ മതി. അണ്ണാ, പൂവ് മലര് എണ്ണ അതൊന്നും വേണ്ടേ? എടാ, അതെല്ലാം പാക്കറ്റിലാക്കി അവർ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോ അവർ എല്ലാ സാധനങ്ങളും എടുത്ത് കഴിക്കാൻ. ശരി ശരി ഗുരുസ്വാമി, ശരി. ആ മകളെ, വാ വാ വാ, മാളികപ്പുറത്തിന്റെ കഥയെല്ലാം അറിയാമോ മക്കൾക്ക്? അമ്മയും പറഞ്ഞു. ബാലേ, നാളെ കഞ്ഞിക്കുള്ള സാധനങ്ങൾ വാങ്ങണ്ടേ? അതൊക്കെ വാങ്ങാം, മലയ്ക്കുള്ള കാശ് എന്തുണ്ട്? നീ അങ്ങനെ പോ, വാങ്ങോട്ടോ, അങ്ങനെ പോയാല. അല്ല, ഇവിടെ അയ്യപ്പൻ പാട്ടുണ്ട്, പിന്നെ കഞ്ഞി വീഴ്ത്തുണ്ട്, പിന്നെ പടുക്ക സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പൊ അതിനുള്ള കാശ് നീ ഒന്ന് സഹായിക്കണം. എന്താ മോളെ? അല്ല ഈ, അല്ല ഈ, അവള് പറയട്ടുള്ള കഞ്ഞി, നാളെ കഞ്ഞിയുടെ കാര്യങ്ങള്, പിന്നെ അയ്യപ്പൻ പാട്ട് ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനെ സഹായിക്കണം എന്ന് പറയുന്നു. വെറുതെ പൈസ പറയാം, എന്റെ ഉണ്ട്, എന്നാലും ഞാൻ അവിടെ സഹായിക്കണമെന്ന് പറയായിരുന്നു. എടാ, എന്റെ വേറെ കുഞ്ഞിന്റെ കഞ്ഞി മലയോട്ടനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അതിന് ചിലവൊക്കെ ഞാൻ നടത്തിക്കോളാം. അല്ല മോള്, എന്നാ പിന്നെ ഞാനേ കഞ്ഞിക്ക് വസ്ത്രത്തിനുള്ള സാധനങ്ങൾ ലിസ്റ്റ് എഴുതി കൊണ്ടുവരാം. ആ ലിസ്റ്റ് മോളിങ് തന്നേര്, ഞാൻ വാങ്ങിച്ചോളാം. അല്ല, ബാലു വാങ്ങിച്ചോ. ചോച്ചാ, ഇതിലില്ലാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാം പറയാൻ വേണ്ടി, അത് ലിസ്റ്റ് കാണിക്കാൻ വേണ്ടി. മാമ പോകുമല്ലോ, പിന്നെ കുഴപ്പമില്ല. അല്ല, ബാലു വാങ്ങിക്കൊണ്ട് വരും. ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. ഞാൻ എഴുതി കൊണ്ടുവരാം. അച്ഛാ, നമ്മുടെ ഭജന എത്ര മണിക്കാ തുടങ്ങണേ? അത് വൈകുന്നേരം 7 മണിക്ക് തുടങ്ങും. നീ രണ്ട് പിള്ളേരെ കൊണ്ടാ മലയോട്ടെന്ന് വിചാരിച്ചോണം. പിള്ളേർ നിന്നെ നോക്കുവോ അതോ നീ അവരെ നോക്കും? അവര് ബാലുവിനെ നോക്കുവച്ചാ. പാടി കുട്ടമ്മള, സ്വാമി ശർമ്മ.
ഞാൻ നോക്കിയോളാം അമ്മ. ആ മക്കള് കറക്റ്റ് മിക്കവാറും നടക്കും. വൈ ഗുരുസ്വാമി നോക്കുക, ഞാൻ വല്ലതും വിളിച്ച് പറയാം കേട്ടോ. നിന്റെ കൂട്ടുകാരെയോ ആ സുരേന്ദ്രൻ ആരെങ്കിലും കൂടെ കൂട്ടണ്ടേ? പിള്ളേരൊക്കെ ഉള്ളതല്ലേ? വിളിച്ചു അമ്മ, അപ്പൊ അമ്മമാർക്ക് ഭയങ്കര തിരക്കെന്ന്. പിന്നെ ഞാൻ കൂടുതൽ താങ്ങാനൊന്നും പോയില്ല. പിന്നെ പിള്ളേരെ ആരെയല്ലേ, അതൊക്കെ ഞാൻ നോക്കിയോളാം. അറിയില്ല പൈതങ്ങളെ കാക്കണേ സ്വാമിയേ. ആരെ ഉരുട്ടടി, ഞാൻ റെഡിക്ക് തരാം. ആ വിളക്ക് എണ്ണ തിരിയും ഫോട്ടോ എടുത്തുണ്ടോ? ഓക്കെ ആ എടുത്തോ. ഇത് റെഡി ആയില്ലേ, പറഞ്ഞോണ്ടിരിക്കാണ്. ഇനിങ്ങളുടെ ഉള്ളു ഇനി പറയാൻ. അയ്യോ ഇത് കുടുംബത്തോടെ ഉള്ളതാണോ ഇവിടെ? ഇവിടെ ഇപ്പോഴേ വിളിച്ചാലേ പതിനെ തീർന്നാലെങ്കിലും എത്തത്തുള്ളൂ. ആ ഇത് കുടുംബപരമായിട്ടുള്ള സംഭവമാണ്. മോക്കും അതുപോലെ എവിടെ വിളിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് വരില്ല. കല്യാണത്തിന് വിളിച്ചാൽ ഉണ്ണാൻ നേരത്തെ ഇവിടെ എത്തുള്ളൂ. കല്യാണം കിട്ടാൻ കഴിയും. ഇതാണ് ഇവിടെ ഇത്തരം പരിപാടി. മോക്കം അങ്ങനെ കുഴപ്പമുണ്ടോ? പിന്നെ കുഴപ്പമില്ല, ഇവിടെ കണ്ടല്ലേ പിള്ളേർ പഠിക്കുന്നത്. അപ്പൊ എല്ലാ സമയത്തിലേത് നിന്നെ കണ്ടാണോ ഈ പിള്ളേർ പഠിക്കുന്നത്? തരണം അയ്യപ്പ എന്താ മാമി.